തേജസ് ന്യൂസ് ഇൻക്വസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ രൂപത്തിൽ കോൺഗ്രസിന്റെ ആവശ്യം കഴിഞ്ഞിരിക്കുന്നു. അത് പിരിച്ചുവിടണം എന്ന് പറഞ്ഞത് കപിൽ സിബലോ വി എം സുധീരനോ ആണെന്ന് തോന്നിപ്പോകുന്നത് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ശേഷിക്കുന്ന നിഷ്കളങ്കതകളിൽ ഒന്നു മാത്രമാണ്. വെടിയേറ്റ് മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് കരിജൻ പത്രികയ്ക്ക് വേണ്ടി എഴുതിയ ഒരു കുറിപ്പിൽ മഹാത്മാഗാന്ധിയാണ് അങ്ങനെ പറഞ്ഞത്. അതേ ലക്കം ഹരിജൻ പത്രികയിൽ തന്നെ അതിനേക്കാൾ ശക്തമായി കോൺഗ്രസ് മരിക്കാൻ പാടില്ലെന്നും ഗാന്ധിജി തന്നെ പറഞ്ഞിരുന്നു. ഈ രണ്ട് പ്രസ്താവനയും അന്നത്തേക്കാൾ കൂടുതൽ ചരിത്രത്തിന് ബോധ്യമാകുന്ന സന്ദർഭമാണ് ഇത്. ഹൈക്കമാൻഡ് മുതൽ യൂണിറ്റ് തലത്തിലെ വരെ തമ്മിലടിയും കുത്തിത്തിരിപ്പും കാണുമ്പോൾ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞ ഗാന്ധിജിയെ അംഗീകരിച്ചു പോകും. ഇന്ത്യയുടെ ചരിത്രപരമായ എല്ലാ മൂല്യങ്ങളും തച്ചു തകർക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാഷിസ്റ്റ് ഭരണകൂടത്തെ ചെറുക്കാൻ പോന്ന വിശാല ബദലിന് രാജ്യവ്യാപക വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം നൽകാനാവൂ എന്ന് വരുമ്പോൾ കോൺഗ്രസ് മരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഗാന്ധിജി മുന്നിൽ വന്ന് നിൽക്കും പോലെ തോന്നും. പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊക്കെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെയും ദലിതരുടെയും കൂലിവേലക്കാരുടെയും ആശങ്കകൾ മാത്രമായി മാറുകയാണെന്ന് പറയാതെ വയ്യ. പാർലമെന്റിലെ പ്രതിപക്ഷത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇരിക്കുമ്പോഴും പെരുവിരൽ മുതൽ അഴുകാൻ തുടങ്ങിയിരിക്കുന്ന കോൺഗ്രസിനെ വീണ്ടും ഒരു യു പി എ മോഡൽ നേതൃസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നതിൽ എന്തെങ്കിലും ആശയ്ക്ക് വകയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഇന്ന് ഇൻക്വസ്റ്റ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യൻ മതേതര ജനാധിപത്യത്തിന്റെ കൂടി പ്രതീക്ഷയായിരുന്നു രാഹുൽ ഗാന്ധി. എന്നാൽ ആ പ്രതീക്ഷയ്ക്കൊപ്പം രാഹുലിനെ ഉയർത്താൻ കോൺഗ്രസോ എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും കോൺഗ്രസിനു മേലെ ഉയർന്ന് ജനഹൃദയം തൊടാൻ രാഹുലിനോ കഴിയാതെ പോയത് നിരാശയോടെയാണ് രാജ്യജനത നോക്കിക്കാണുന്നത്. പാർലമെന്റിൽ പ്രധാനമന്ത്രി മോദിയെ പുണർന്ന് വിമർശിച്ചും യാദൃശ്ചികമായി തട്ടുകടകളിൽ ചായ കുടിക്കാനെത്തിയും കലാലയങ്ങളിൽ വിദ്യാർത്ഥിനികളോട് ഹൃദ്യമായി സംവദിച്ചും വിമാനത്താവളത്തിൽ ചേച്ചി പ്രിയങ്കയോട് കുസൃതി കാട്ടിയും പാതയോരത്ത് കാത്തുനിന്ന കൊച്ചു പെൺകുട്ടിയിൽ നിന്ന് ചാച്ചാജിയെ പോലെ പൂവ് മേടിച്ചും മോദി സർക്കാരിനെ ട്വിറ്ററിലൂടെ മാത്രം വിമർശിച്ചും രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം സോഷ്യൽ മീഡിയയിൽ മാത്രം വിപ്ലവമാവുകയാണ്. മറിച്ച് രാജ്യം നിന്നു ജ്വലിച്ച പൗരത്വ പ്രക്ഷോഭത്തിലോ കർഷക സമരത്തിലോ ലോക്ക്ഡൗൺ ദുരന്തത്തിലോ കോവിഡ് പ്രതിരോധം പാളിയപ്പോഴോ ഒന്നും ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ നേതാവിനെ രാഹുലിൽ കാണാൻ രാജ്യജനതയ്ക്ക് സാധിച്ചില്ല. രാഹുലിന്റെ മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണവും സോഷ്യലിസ്റ്റ് നിലപാടും കർമ്മകുശലതയുമാണ് രാഹുലിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനാണെങ്കിൽ ബുദ്ധിമുട്ടേണ്ട, അത് താൻ വില കൊടുത്ത് വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റുവിനെ മാത്രമാണ് മാധ്യമങ്ങൾ രാഹുലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് ശരിയെന്ന് രാഹുലിനും തോന്നിയാൽ തിരുത്താനുള്ള നേതൃത്വമാണ് തമ്മിലടിച്ച് തകരുന്നത്. മുതിർന്ന ദേശീയ നേതാക്കളുടെ അനാരോഗ്യ താല്പര്യങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു വേള തനിക്കെതിലൊന്നും താല്പര്യമില്ലെന്ന് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി അധ്യക്ഷപദം പോലും വലിച്ചെറിഞ്ഞതുമാണ്. ഇന്ദിരാഗാന്ധിയുടെ കെട്ടും മട്ടും മാത്രമല്ല സ്വഭാവ സവിശേഷതകളും സ്ഥൈര്യവുമുള്ള പ്രിയങ്ക ഗാന്ധിയെ ദേശീയ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നവരും ഉണ്ട്. അത് രാജ്യത്തെക്കാളേറെ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേരയുടെ ബിസിനസ് സാമ്രാജ്യത്വത്തിനാവും ഗുണമാവുകയെന്ന് സോണിയാഗാന്ധി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവർ കോൺഗ്രസിനോട് കാണിക്കുന്ന കൂറു തന്നെയാണെന്ന് പറയാതെയും വയ്യ. ചുരുക്കി പറഞ്ഞാൽ നെഹ്റു കുടുംബത്തെ ഒഴിവാക്കിയല്ല, അർഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിർത്തി രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് കഴിയുമോ എന്ന ചോദ്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. 2004 കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് യാഥാർത്ഥ്യമായ 1 UPA മോഡലിൽ ഒരു വിശാല മതേതര സഖ്യം രാജ്യജനത ഇപ്പോൾ ആഗ്രഹിച്ചു പോകുന്നുണ്ടാവും. എന്നാൽ സർദാർ വല്ലഭായ് പട്ടേലും ജവഹർലാൽ നെഹ്റുവും തമ്മിലുണ്ടായിരുന്നത് പോലുള്ള താത്വിക തർക്കങ്ങളല്ല കോൺഗ്രസിന്റെ ഇന്നത്തെ കലഹം. എന്തിനു വേണ്ടി പിറവിയെടുത്തോ അതെല്ലാം മാറ്റിവെച്ചുള്ള ശുദ്ധ ചന്തത്തല്ലാണ് പലയിടത്തും നടക്കുന്നത്. പാർട്ടിയുടെ ശത്രുക്കളെയും പാർട്ടിക്കകത്തെ വർഗശത്രുക്കളെയും ഒരുപോലെ ഒതുക്കിയ ഇന്ദിരാഗാന്ധിയെ പോലൊരു ഏകാധിപതി നേതൃസ്ഥാനത്ത് വേണമെന്ന് ഒരു ശുദ്ധ കോൺഗ്രസ്സുകാരൻ ഇപ്പോൾ ആഗ്രഹിച്ചു പോയാൽ അയാളെ കുറ്റം പറയാനാവില്ല.
ഉച്ചകാരുടെയും പറ്റുകാരുടെയും പാർട്ടിയായി മാറുന്ന കോൺഗ്രസിൻ്റെ വർത്തമാനാവസ്ഥ കാണണമെങ്കിൽ എക്കാലവും കോൺഗ്രസിൻ്റെ സുരക്ഷിത കോട്ടയായിരുന്ന പഞ്ചാബിലേക്കൊന്ന് നോക്കിയാൽ മതി. അവിടെ മുങ്ങിത്താഴുമ്പോഴും കപ്പലിൽ നടക്കുന്നത് കൂട്ടത്തല്ലാണ്. അധികാരത്തിലേറിയ 2017 മുതൽ പഞ്ചാബ് കോൺഗ്രസിനുള്ളിൽ ആരംഭിച്ച കലാപമാണ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിൻ്റെ രാജിയിൽ കലാശിച്ചിരിക്കുന്നത്. മോദി സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ പോരാടാൻ പഞ്ചാബിലെ കർഷകർക്ക് ധൈര്യം പകർന്ന മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് രാജിവെച്ച് നേരെ ചെന്ന് അമിത്ഷായുടെ കൈപിടിച്ചമർത്തുന്നതാണ് രാജ്യം കണ്ടത്. ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് അപമാനിച്ച് പുറത്താക്കിയെന്ന് തന്നെയാണ് അമരീന്ദർ പറഞ്ഞത്. പ്രതിയോഗിയായ നവജ്യോത് സിംഗ് സിദ്ധുവിനെയും കോൺഗ്രസിനെയും അടുത്ത തിരഞ്ഞെടുപ്പിൽ പാഠം പഠിപ്പിക്കുമെന്നും അമരീന്ദർ പറഞ്ഞു. അതേസമയം അമരീന്ദർ സിംഗിൻ്റെ പ്രതിയോഗിയും PCC പ്രസിഡന്റുമായ നവജ്യോത് സിംഗ് സിദ്ധു ആവട്ടെ പുതിയ മുഖ്യമന്ത്രി ചരൺജിത്ത് സിംഗ് ചന്നയുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിയും വെച്ചു. അവിടെ തമ്മിലടിയും കൂട്ടത്തല്ലുമായി മാറുമ്പോഴേക്കും ഛത്തീസ്ഗഡിൽ നിന്നും സമാന വാർത്തകൾ പുറത്തു വന്നു. രാജ്കി രാമാനം കുതിര കച്ചവടത്തിലൂടെ BJPയിൽ എത്തിയ കർണാടകത്തിലെയും മഹാരാഷ്ട്രയിലെയും ഗോവയിലെയും മുതിർന്ന നേതാക്കളുടെ ചരിത്രം വേറെ. കേരളത്തിൽ ഭരണം കിട്ടാതായതോടെ മിണ്ടാട്ടം മുട്ടി പല വഴിക്ക് പിരിഞ്ഞിരിക്കുകയാണ് നേതാക്കളെല്ലാം എന്ന് പറയാം. കെ സുധാകരൻ KPCC പ്രസിഡന്റായ ഉടൻ ചില അപശബ്ദങ്ങൾ ഉയർത്തിയെന്നല്ലാതെ ഉമ്മൻചാണ്ടിക്ക് പിന്നീട് മിണ്ടാട്ടമില്ല. BM സുധീരൻ AICC അംഗത്വവും KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗത്വവും ഉപേക്ഷിച്ചുപോയി. രമേശ് ചെന്നിത്തലയാവട്ടെ സംസ്ഥാന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥാപനങ്ങളിൽ വഹിച്ചിരുന്ന സ്ഥാനങ്ങൾ മുഴുവൻ രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടി മുഖപത്രം, പാർട്ടി ചാനൽ, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, കെ കരുണാകരൻ ഫൗണ്ടേഷൻ എന്നിവയുടെയെല്ലാം ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞു. അതേസമയം എല്ലാ സ്ഥാപനങ്ങളിലും സ്വതന്ത്രമായ ഓഡിറ്റിംഗ് നടത്തിയ ശേഷം രാജി അംഗീകരിച്ചാൽ മതിയെന്ന നിലപാടിൽ സംസ്ഥാന നേതൃത്വം നിൽക്കുകയുമാണ്. AK ആന്റണി തീർത്തും നിശബ്ദനാണ് എന്ന് തന്നെ പറയാം. പാർട്ടിയിൽ സമഗ്ര അഴിച്ചുപണി ആവശ്യപ്പെട്ട് 23 നേതാക്കൾ അഥവാ G23 സോണിയാഗാന്ധിക്ക് എഴുതിയ കത്ത് ഉദ്ദേശ ലക്ഷ്യത്തെക്കാൾ അധികം വിവാദങ്ങളിൽ കലാശിക്കുന്നതാണ് രാജ്യം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. G23 നേതാക്കൾ മുന്നോട്ട് വച്ചത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങൾ തന്നെയായിരുന്നെങ്കിലും അത് വലിച്ചിഴക്കപ്പെട്ടത് സോണിയയ്ക്കും നെഹ്റു കുടുംബത്തിനും എതിരെയുള്ള നീക്കമെന്ന നിലയിൽ മാത്രമായിരുന്നു. G23 കത്തിൽ സോണിയാഗാന്ധി തന്നെയാണ് ആദ്യം വികാര പ്രകടനം നടത്തിയത്. ഇടക്കാല പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനാണ് അവർ ശ്രമിച്ചത്. ഒരു വിഭാഗം നേതാക്കൾ അവരെ അനുനയിപ്പിച്ചപ്പോഴേക്കും നേതൃനിരയിൽ തന്നെ രണ്ടഭിപ്രായം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. പാർട്ടിയെ കൂടുതൽ ജനാധിപത്യവൽക്കരിച്ച് നഷ്ടപ്പെട്ട ജനകീയത വീണ്ടെടുക്കണമെന്നായിരുന്നു കപിൽ സിബൽ, ഗുലാം നബി ആസാദ്, ശശി തരൂർ, മനീഷ് തിവാരി, ആനന്ദ് ശർമ്മ, മുഗൾ വാസ്നിക്, ഭൂവേന്ദ്ര സിംഗ് ഹുഡ, വീരപ്പ മൊയ്ലി തുടങ്ങിയ മുതിർന്ന നേതാക്കളടങ്ങിയ G23 ആവശ്യം. AICCയിലടക്കം ഭരണഘടനാ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് വേണമെന്നും മുഴുവൻ സമയ സജീവ നേതൃത്വം പാർട്ടി ആസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാവണമെന്നും BJPയുടെ വർഗീയ ഫാഷിസ്റ്റ് ഭരണത്തിനെതിരെ സമാന നിലപാടുകളുള്ള കക്ഷികളുടെ സഹകരണം ഉറപ്പാക്കണമെന്നും കത്ത് ആവശ്യപ്പെട്ടു. പാർട്ടിക്ക് സംഭവിച്ച തകരാറുകൾ എടുത്തുകാട്ടുകയും നഷ്ടപ്പെട്ട കരുത്ത് തിരിച്ചുപിടിക്കാനുള്ള മാർഗങ്ങൾ ആരായുകയും ചെയ്തുകൊണ്ടുള്ള സമഗ്രത ആ കത്തിൻ്റെ ഉള്ളടക്കമായിരുന്നു. എന്നാൽ പിടിച്ചെഴുന്നേൽക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്ന ആ നിർദ്ദേശങ്ങൾ അത്രയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ വെറും രോഷപ്രകടനങ്ങൾക്ക് മുന്നിൽ സ്തംഭിച്ചു നിൽക്കുന്നതാണ് രാജ്യം കണ്ടത്. ഇങ്ങനെ രാഷ്ട്രീയ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ട കോൺഗ്രസിനെ രക്ഷിക്കാൻ ഇനി ആർക്കാണ് കഴിയുകയെന്നോർക്കുന്നിടത്തേക്ക് കടന്നു വന്ന JNU സമരനായകൻ കനയ്യകുമാറിനോ ദലിത് നേതാവ് ജിഗ്നേഷ് മേവാനിക്കോ അതിന് സാധിക്കുമെന്ന് വിചാരിക്കുന്നത് തീർത്തും രാഷ്ട്രീയ മണ്ടത്തരമാണ്. കാരണം അവർ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ കോൺഗ്രസിലേക്കാണ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിൻ്റെയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെയും എല്ലാം മുഖത്തേക്ക് രാജ്യത്തെ സാമാന്യ ജനത പ്രതീക്ഷയോടെ നോക്കിപ്പോകുന്നത് കോൺഗ്രസിൻ്റെ മരണക്കിടക്കയ്ക്ക് അരികിൽ നിന്നാണ് എന്ന് രാജ്യത്തെ കോൺഗ്രസ് നേതാക്കൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെ രാജ്യത്ത് സന്ധിയില്ലാതെ പടപൊരുതുന്ന നിരവധി
ചെറു ചെറു രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് ഇവിടെ. പൗരത്വ സമരത്തിൽ അവരുടെ മുഖം കണ്ട് സംഘപരിവാരം ഞെട്ടിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് ആ കയ്യുകൾ കൂട്ടിപ്പിടിച്ച് എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് മരിക്കാൻ പാടില്ലെന്ന് ഗാന്ധിജിയെ പോലെ ആഗ്രഹിച്ച ഇന്ത്യയിലെ സാധാരണക്കാർ തന്നെ മുഖത്തു നോക്കി വിളിച്ചു പറയും, ഇന്നത്തെ രൂപത്തിൽ കോൺഗ്രസിൻ്റെ ആവശ്യം കഴിഞ്ഞിരിക്കുന്നു, അത് പിരിച്ചുവിടണം എന്ന്. കാലം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കില്ലെങ്കിൽ ജനതയുടെ ചരിത്ര വഴിയിൽ നിന്ന് ഇതെടുത്ത് മാറ്റിയിടാൻ തയ്യാറാവണമെന്ന് കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിച്ച് ഈ ആഴ്ചത്തെ ഇൻക്വസ്റ്റ് പൂർണ്ണമാവുന്നു.